സംസ്ഥാന സിലബസിലെ 7ാം ക്ലാസ്സിലെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് നവോത്ഥാന നായകനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പൂർണ്ണമായും ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ നവകേരള സൃഷ്ടിക്കായി എന്ന 8ാം അധ്യായത്തിലാണ് കേരളത്തിലെ നവോത്ഥാന നായകരെ പറ്റി വിശദമായ വിവരണമുള്ളത്. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് തുടങ്ങുന്ന ചരിത്രത്തിൽ ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, പൊയ്കിയിൽ ശ്രീകുമാര ഗുരുദേവൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, വക്കം അബ്ദുൾ ഖാദർ മൗലവി, വാഗ്ബടാനന്ദൻ, വി ടി ഭട്ടതിരിപ്പാട് എന്നിവരെക്കുറിച്ചും പരാമർശമുണ്ട്. എന്നാൽ 1856 ഓഗസ്റ്റ് 20 ജനിച്ച ശ്രീനാരായണ ഗുരുവിനേക്കാൾ 5 പതിറ്റാണ്ട് മുൻപ് 1805 ഫെബ്രുവരി 10 ജനിച്ച് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച യുഗപുരുഷനായ വിശുദ്ധ ചാവറയച്ചനെക്കുറിച്ച് ഒരു വരി പോലും കുരുന്നുകൾ പഠിക്കുന്ന പുസ്തകത്തിലില്ല. 1846 മാനാരത്ത് സംസ്കൃത വിദ്യാലയം ആരംഭിച്ച ചാവറയച്ചൻ ആർപ്പൂക്കര ഗ്രാമത്തിൽ കീഴാള വർഗ്ഗക്കാരുടെ കുട്ടികൾക്കായി പ്രൈമറി വിദ്യാലയം തുടങ്ങിയതും സവർണ വിദ്യാർത്ഥികൾക്കൊപ്പം അവർണർക്കും ഒരേ ബെഞ്ചിൽ സ്ഥാനം നൽകിയതും ഒട്ടിയ വയറുമായി പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയതുമൊന്നും SERT അവഗണിച്ചു. 1864 ചാവറയച്ചൻ കേരള കത്തോലിക്ക സഭയുടെ വികാരി ജനറാളായിരിക്കെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് നടപ്പാക്കിയത്. അന്ന് ശ്രീനാരായണ ഗുരുവിന്റെ പ്രായം 8 വയസ്സാണ്. ചാവറയച്ചന് മുൻപേ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മനുഷ്യന്റെ സമഗ്ര വിമോചനം യാഥാർത്ഥ്യമാകൂവെന്ന മിഷണറിമാരുടെ ദർശനമാണ് 1806 മുതൽ 1816 കാലഘട്ടത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ ഇടയാക്കിയത്. അടിമ സമ്പ്രദായവും ഐത്തവും അന്ധവിശ്വാസവും കൊടികുത്തി വാണിരുന്ന കേരള മണ്ണിൽ മാറ്റത്തിന്റെ ശങ്കുലി മുഴക്കിയതും മിഷണറിമാരും ചാവറയച്ചനും ഉൾപ്പെടെയുള്ളവരാണ്. കേരളത്തിന്റെ നവോത്ഥാന വഴികളിൽ 18ാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രൈസ്തവ സമൂഹം മുൻനിരയിൽ ഉണ്ടായിരുന്നുവെന്ന സത്യം മറച്ചുവെച്ചുള്ള പാഠപുസ്തക നിർമ്മിതി ക്രൈസ്തവരെ അവഹേളിക്കുകയാണ്. ഇതിനെതിരെ ക്രൈസ്തവ സമൂഹം ഉണരണം, പ്രതിഷേധിക്കണം.